തെറപ്പി സമയം 5 വർഷം ഇരുന്നിട്ടുണ്ട്. നാരായണഗുരുവും 5 വർഷക്കാലം ഇരുന്നിട്ടുണ്ട് മരുത്തോമലയിൽ. ഔഷധ സസ്യങ്ങളുടെ വാസസ്ഥലം അതെ, കന്യാകുമാരി ജില്ലയിലെ മരുത്തോമലയിലേക്കാണ് ഈ യാത്ര. മരുന്ന് വാഴും മല എന്നും അറിയപ്പെടുന്നു. അന്തക്കാലത്ത് തന്നെ നാരായണ ഗുരുവിനെ പോലുള്ള ആളുകളുടെ അടുത്ത് ആളുകൾ വരുമായിരുന്നു, സ്വാമി എനിക്ക് സുഖമില്ല, എനിക്ക് വയറിന് സുഖമില്ല, എനിക്ക് അവിടെ സുഖമില്ല, എനിക്ക് ഇവിടെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ വരുമായിരുന്നു. ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ നാരായണ ഗുരു ഓരോ മരുന്ന് നിർദ്ദേശിക്കുമായിരുന്നു. വൈകുണ്ഠപതി സ്വരൂപാനന്ദ ആശ്രമം ശ്രീ ശിവകുമാർ സ്വാമിയെ കാണാനാണ് ഈ യാത്ര. പാരമ്പര്യം കൊണ്ട് ശിവകുമാർ സ്വാമി ഒരു സിദ്ധ വൈദ്യനാണ്. ഇന്ന് മരുത്തോമലയിൽ ശേഷിച്ചിരിക്കുന്ന സിദ്ധന്മാരിൽ ഒരാൾ കൂടിയാണ് ശിവകുമാർ സ്വാമി. സ്വാമിയുടെ കയ്യിൽ പല അസുഖങ്ങൾക്കുള്ള പച്ചമരുന്നുകളുണ്ട്. വളരെ റെയറായിട്ട് കാണാൻ സാധിക്കുന്ന ചുവന്ന കറ്റാർവാഴ വരെ സ്വാമിയുടെ കൈവശമുണ്ട്. നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു അവധൂത പാരമ്പര്യമാണ്. കോമ്പേ സ്വാമികൾ എന്ന് പറയുന്ന ഒരു സ്വാമി ഈറ്റാമ്പഴിയിലുണ്ട്. ഈറ്റാമ്പഴിയിൽ സമാധിയായിരുന്നു, 100 വർഷം ആ സമാധിയായിട്ട്. അപ്പൊ ഇദ്ദേഹം ഒരു 350 വർഷം ജീവിച്ചിരുന്നതാണ് ചരിത്രം. ആ റെക്കോർഡുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എന്റെ ഗുരുവിന്റെ ഒരു പട്ടാളസ്വാമി എന്ന് പറയുന്നത്. ഇത് കട്ടുകൊടി, കട്ടുകൊടി ജലം തിരട്ടി ജലസ്തംഭിനി എന്നെല്ലാം പറയും. ഇത് നാരായണ ഗുരുദേവൻ മലയിലിരുന്നപ്പോൾ ആഹാരം കിട്ടൂല, അപ്പൊ ഇതാണ് ഇതിന്റെ ചാറെടുത്ത് കുടിക്കും, അങ്ങനെ വിശപ്പ് മാറ്റും. ഓ, ഇതിന്റെ മരുന്നിന്റെ ഗുണങ്ങൾ കട്ടിയാവും. പശിയടക്കി എന്നും പറയും. പശി എന്ന് പറഞ്ഞാൽ വിശപ്പ്, വിശപ്പിനെ ഇല്ലാതാക്കുന്ന പശിയടക്കി. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത്രയും ചുവന്ന് വരും. റേറാണ്, 3000 രൂപയൊക്കെയാണ് ഒരു ചെടിക്ക്. 3000, 2500. ക്യാൻസറിൻ്റെ കൂടെ വേറെ ചില മരുന്നുകളും ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ഒടിവ് ചതവ് നീർക്കെട്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക്, പിന്നെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. തലയിൽ പുരട്ടാൻ തലയിലുള്ള പല രോഗങ്ങളും മാറും. തലവേദന ഉണ്ടെങ്കിൽ ഇത് പുരട്ടിയാൽ കുറച്ച് കഴിയുമ്പോൾ തലവേദന മാറും. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ട്. അത്ര ഔഷധ ഗുണമുള്ള ഗുണമുള്ളതാണ് ഇത്. പെട്ടെന്ന് ശരീരത്തിന് കാണിക്കരുത്. ആയിരക്കണക്കിന് പച്ചമരുന്നുകൾ കൊണ്ടും അനേകം സ്വാമിമാർ തപസ് ചെയ്ത പുണ്യമിടം കൂടിയാണ് മരുത്തോമല. ശ്രീ നാരായണ ഗുരു സ്വാമി ഉൾപ്പെടെ പ്രശസ്തരായ പല സ്വാമിമാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിഹാസ നായകനായ രാമന്റെ സഹോദരനായ ലക്ഷ്മണന്റെ മാരകമായ മുറിവുകൾ ഉണക്കുന്നതിനായി ഹനുമാൻ ഹിമാലയ മഹേന്ദ്രഗിരിയിൽ നിന്ന് സഞ്ജീവിനി ലങ്കയിലേക്ക് കൊണ്ടുപോകും വഴി അടർന്നു വീണ ഒരു കല്ലാണ് മരുത്തോമല. ഇത് ഉദരാമൃത ലേഹ്യം, വയറു സംബന്ധമായ പല രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് രക്തക്കുറവ്, ആരോഗ്യക്കുറവ്, വായു സംബന്ധമായ രോഗങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഇത് ഗുണപ്രദമാണ്. കഫസംബന്ധമായ രോഗം ഇത് ഗുണകരമാണ്. നെല്ലിക്ക ഇഞ്ചിയും വേറെ കുറേ മരുന്നുകളും ചേർന്നുണ്ടാക്കി. ഇത് അശ്വഗന്ധാദി ചൂർണം, അശ്വഗന്ധവും 10 മരുന്നുകളും ചേർന്നുണ്ടാക്കുന്നതാണ്. ഇത് ഞാടി ഞരമ്പുകളെ ബലപ്പെടുത്തും, ലൈംഗികശേഷി വർദ്ധിപ്പിക്കും, സന്ധിവാദം, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന ഇതേപോലുള്ള രോഗങ്ങളെയൊക്കെ മാറ്റും. ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും ഇത് ഗുണപ്രദമാണ്. ഇത് പാലിൽ കഴിക്കണം. പാല്, 1 ഗ്ലാസ് പാലെടുത്തിട്ട് 1 സ്പൂണിട്ട് പാലിൽ കഴിച്ചാൽ നല്ല ആരോഗ്യം, നല്ല വളരെ ക്ഷീണിച്ചിരിക്കുന്ന ആൾ പോലും അപ്പോഴേ തന്നെ നല്ല ഉണർവുള്ള ആളാകും. പ്രസവശേഷം ഇത് കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ നല്ല ആരോഗ്യവതിയായും. ഇതേപോലെ വലിയ മഹാരോഗങ്ങൾ വന്നതിന് ശേഷം ഇത് കഴിച്ചാൽ നല്ല പഴയ പോലെ നല്ല എനർജറ്റിക് അവസ്ഥയിലേക്ക് വരും. ആ ഇന്ത്യൻ വയാഗ്ര. ഇത് മായി ഹെയർ ഓയിൽ ഇതാണ്. ഓ, 15 ഐറ്റം പച്ചമരുന്നുകളും 15 ഐറ്റം അങ്ങാടി മരുന്നുകളും. മുഖ്യമായ പച്ചമരുന്നുകളെല്ലാം ഇത് ചേർന്നിട്ടുണ്ട്. ബ്രഹ്മി, വല്ലാര, നീലാമരി, കൈതോന്നി, കുടുപ്പ, ഇങ്ങനെ കുറേ മരുന്നുകൾ, ചുവന്ന കറ്റാർവാഴ, ഇതിൽ ചേരും. എല്ലാം ഇതിലുണ്ട്. ആട് തീണ്ട പാല, തൊക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാം, തലവേദന, തലകറക്കം, മുടി കറക്കാ, മുടി നരയ്ക്കണേന് മുടി നല്ല കറക്കും, തലയിലുള്ള ചാരണം, ഇതിട്ട ഉടനെ പൊറുക്കും. കുട്ടിയൊക്കെ തൊക്ക് രോഗങ്ങൾക്കും വലിയ ആളിനും തൊക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കാം. ചെറിയ സോറിയാസിസ് എല്ലാം ഇത് മാറും. നല്ല ഉറക്കം ഉണ്ടാവും,
തല നല്ല കുളിർമയായിരിക്കും. മുടികൊഴിച്ചിലെല്ലാം മാറും. മായി ഹെയർ ഓയിൽ, മായി എന്ന് പറഞ്ഞാൽ മായിയമ്മ, മായിയമ്മയുടെ സമാധിയായിട്ട് നമുക്ക് നല്ല ബന്ധമുള്ളതുകൊണ്ട് ആദ്യത്വ മായിയമ്മ. മരുന്നുണ്ടാക്കാന്ന് പറഞ്ഞ് ഈ മരുത്വമലയിൽ വരുന്ന സ്വാമിമാർക്കെല്ലാം മരുന്നുകളെ കുറിച്ചറിയാം. അങ്ങനെ അവരുമായിട്ട് ചേർന്ന് സംസാരിച്ച് അവരുടെ യോഗങ്ങളാണ്, ഇതെല്ലാം സിദ്ധന്മാരുടെ യോഗങ്ങളാണ് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത്. ഇത് ദേവദാരു തൈലം വേപ്പെണ്ണയിൽ ചെയ്യണം. വേപ്പെണ്ണയും കുറേ മരുന്നുകളും ചേർത്ത് ചെയ്യുന്നത്. ഇത് കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നട്ടല് വേദന, ഇതേപോലുള്ള പല നീർക്കെട്ട് എന്നിവയ്ക്കൊക്കെ വളരെ ഗുണപ്രദമാണ്. വാത സംബന്ധമായ രോഗങ്ങൾക്കാണ് മുഖ്യം. ഓ, വേപ്പെണ്ണയുണ്ട്. മരുത്വമലേന് കിട്ടിയ മരുന്നുകളാണ് ഇതെല്ലാം. മരുത്വമലേന് കിട്ടിയതാണ് ഇതെല്ലാം. ഓ, ഇവിടെ വെച്ച് പല സിദ്ധന്മാരുമായിട്ട് കണ്ട് അങ്ങനെ കിട്ടിയതാണ്. ഇതാണ് ഡയബറ്റിക്സ്. അത് ഈ പൊൻകുറണ്ടിയും പിന്നെ കുറെ മരുന്നുകളും, നെല്ലിക്ക വേറെ കുറെ ഐറ്റം മരുന്നുകളുണ്ട്, ഉലുവ ഇങ്ങനെ കുറെ, മഞ്ഞൾ നല്ലതാണ്. ഇത് രാവിലെ വൈകുന്നേരം ചൂടുവെള്ളത്തിൽ കടിച്ചു കഴിഞ്ഞാൽ പ്രമേഹം കൺട്രോൾ ആകും. അത് നോർമലായി വരും, നോർമലായി വരും. രണ്ടു നേരം കഴിക്കണമെങ്കിൽ നോർമലായി വരും, കൂടുതൽ കഴിച്ചാൽ കുറഞ്ഞു പോകും. മലയിൽ നിന്നും പറിച്ചെടുക്കുന്ന വിവിധ തരം മരുന്നുകളും മരുന്ന് കൂട്ടും സ്വാമിയുടെ പക്കലുണ്ട്. മരുന്നുകളെ കുറിച്ചുള്ള സംശയത്തിനും മരുന്നുകൾ ആവശ്യമുള്ളവർക്കുമായി സ്വാമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്വാമിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ നൽകാം.